Hello friends, ellavarkkum nammude oru pudhiya video ilekku swagatham. Appo innathe nammude item kuboos aanu. Ottum samayangalayada enganeyanu kuboos thayaarakkan nokka. Appo kuboos thayaarakkanayittu nammal aadi thanne cheyyendathu oru glass ilam choodulla vellathile അധികം ചൂടൊന്നും പാടില്ല ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് കുബൂസിന് വേണ്ടിയിട്ടുള്ള മൈദ എടുക്കാം അതിനു വേണ്ടിയിട്ട് എലൈറ്റിന്റെ മൈദ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട് 240 ml കപ്പിൽ 3 കപ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിന്റെ വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം വെള്ളം ഒരുമിച്ച് ഒഴിച്ചിട്ട് കുഴച്ചാൽ എന്താച്ചാ നമ്മുടെ കുബൂസ് ശരിക്കും കണ്ട് ഫ്ലഫി ആയിട്ട് പൊന്തി വരില്ല ഒരു ടെമ്പറൊക്കെ ഉണ്ടാവും അപ്പോൾ സമയം എടുത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ കുറച്ചിച്ച വെള്ളം തളിച്ചു കൊടുത്തിട്ട് അങ്ങനെ നനച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളം നമുക്ക് പോരായികയാണ് ഇനിയും വെള്ളം ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം നോർമൽ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നുമല്ല ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നും പക്ഷേ അത് നമ്മൾ കുറച്ച് നേരം കുഴക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയമാകുമ്പോൾ ഡ്രൈ ആയി കിട്ടിക്കോളും നമുക്കിത് കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ വലിയ പ്ലേറ്റിലോ ഇട്ടിട്ട് കുഴച്ചെടുക്കാം ഞാനിവിടെ പ്ലേറ്റിലാണ് ഇട്ട് കുഴക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിയൊന്ന് തൂവിക്കൊടുക്കാം മാവ് അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് കുറച്ച് ടൈം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ടു ഒരു 7 മിനിറ്റ് വരെ നമുക്കിതുപോലെ വലിച്ചു നീട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് നമ്മുടെ കുബൂസിൻ്റെ ഉൾവശം നല്ലത് പോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് കുറച്ച് ടൈം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം അതാ ഞാനിത് ഇവിടെ ഒരു 7 മിനിറ്റ് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും നനച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വയ്ക്കാം നമുക്കിത് അടച്ചിട്ട് ഒരു 2 മണിക്കൂർ വയ്ക്കാം അപ്പോൾ അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോള് ഇരട്ടി വലുപ്പമായിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ടെടുക്കാം ഇത് 2 മണിക്കൂർ കൂടുതൽ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊന്തി കഴിഞ്ഞ മാവ് ഇരട്ടി സൈസായത് അതുപോലെ തന്നെ താന്നു പോവും അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം 3 കപ്പ് പൊടിയെടുത്തതിൽ എനിക്ക് 10 ബോൾസാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടിയൊന്ന് തൂവി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പരമാവധി വലുപ്പത്തിൽ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്യാനായിട്ട് നോക്കുക വലിയ ബലം പ്രയോഗിക്കാതെ സോഫ്റ്റായിട്ട് തന്നെ പരത്തി കൊടുക്കുക നമുക്കൊരു റോളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ വട്ടത്തിലായിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം വലിയ ബലത്തിൽ അമർത്തി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അമർത്തി പരത്തി കൊടുക്കരുത് പിന്നെ നമ്മളിത് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ തന്നെ പരത്താനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോഴുള്ളൂ നമ്മുടെ കുബൂസ് നല്ലതുപോലെ പൊങ്ങി വരുള്ളൂ ഏകദേശം ഒരു 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് എല്ലാ സൈഡും ഒരുപോലെ തന്നെ കനത്തിൽ വേണം കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇത് ഓരോന്ന് പരത്തുമ്പോഴും അപ്പോൾ ചുട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇതെല്ലാതും പരത്തി കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബോൾസും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം
എല്ലാ ബോൾസും ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് സിമ്മിലിട്ട് കൊടുക്കുക. നമ്മൾ കുബൂസ് അതിലിട്ടതിന് ശേഷം മുകൾ വശമൊക്കെ ഇതുപോലെ കുമ്പളകൾ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 10 സെക്കൻഡ് സമയമാകുമ്പോഴേക്കും അങ്ങനെ വരും. തിരിച്ചിട്ടിട്ട് ഒരു 15 സെക്കൻഡ് ആകുമ്പോഴേക്കും ഒന്നും കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കുഴക്കലും അതുപോലെ തന്നെ പരത്തലൊക്കെ കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലഫി ആയിട്ട് പൊന്തി വരും കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പൊന്തി വരുള്ളൂ കുബൂസ്. അപ്പോൾ നമ്മുടെ കുബൂസ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കുബൂസ് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആ ഒരു പണി മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു രൂപത്തിൽ ഇതുപോലെ എത്തിക്കുന്നത്. അപ്പോൾ അതിനൊരു ലൈക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രോഫി കിട്ടുന്നതിന് തുല്യമാണ്. ഭയങ്കര സന്തോഷമാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.